അംബൂസ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ കയ്യിലുള്ള വളരെ കുറച്ച് പ്ലാന്റ്സുകളാണ് സെയിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന എല്ലാ പ്ലാന്റ്സിനും വെറും 10 രൂപ മാത്രമേ ഉള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. പ്ലാന്റിൻ്റെ സൈസൊക്കെ കൃത്യമായിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. DTDC വഴിയായിരിക്കും പ്ലാന്റുകൾ അയക്കുന്നത്. അപ്പോൾ നമുക്ക് പ്ലാന്റുകളൊന്ന് കണ്ടാലോ. എല്ലാ റൂട്ടർ പ്ലാന്റ്സ് ആണ്. ഫസ്റ്റ് പ്ലാന്റ് ഇതാണ്. ഇതിൻ്റെ ലീഫ് കണ്ട് ലീഫിൽ വൈറ്റും ലൈറ്റ് ഗ്രീനുമായിട്ട് ഉള്ള ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ കമ്പ് പെട്ടെന്ന് കുത്തിവെച്ച് നമുക്ക് പുതിയ പ്ലാന്റ് റൂട്ട് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അടുത്ത ബോർഡർ ഗ്രാസ് ആണ് ഇത്. ഇതും അതെ, പെട്ടെന്ന് ബോർഡറൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നല്ല ഭംഗിയുള്ള നല്ല പച്ച കളറിലുള്ള ഒരു പ്ലാന്റാണ് ഇത്. ഫിലോഡെൻഡ്രോണ് ഇതിൻ്റെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ, അതിൻ്റെ ഒരു ലൈറ്റ് ഗ്രീന് കളർ, വലിയ ലീഫാകുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു ഡ്രസ്സിന പ്ലാന്റ് ആണ്. അതിൻ്റെ പുതിയ പുതിയ ലീഫിൻ്റെ കളർ കണ്ടില്ലേ, അത് ലീഫ് മച്ചൂർഡായപ്പോഴത്തേനും ഒരു നല്ല പച്ച കളറിൽ വരും. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇൻഡോറായിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നല്ല ഒരു പ്ലാന്റാണ് ഡ്രസ്സിന പ്ലാന്റ്. അടുത്ത ഈ പ്ലാന്റാണ്. ഇതൊരു ചീരയുടെ ഒരു കളറൊക്കെ ആയിട്ട് അന്ന് വെയിൽ കൊള്ളുമ്പോൾ ഈ കളർ നല്ല കളറായി വരുന്നത്. അതും ബോർഡറൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നല്ല പ്ലാന്റാണ്. അടുത്ത ഈ പ്ലാന്റാണ്. വെയിൽ കൊണ്ടതുകൊണ്ടാണ് ഈ ഒരു കളർ, ഒരു മഞ്ഞ ഷെയ്ഡ് വന്നിരിക്കുന്നത്. നല്ല പച്ച കളറിലായിട്ട് ഇരിക്കുന്നതാണ് ഈ പ്ലാന്റ്. അതിൻ്റെ പേര് സീബ്ര പ്ലാന്റ് എന്നാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണിത്. അടുത്ത ഈ ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ, ഒരു സിൽവർ കളറൊക്കെ ആയിട്ട് ആണ്. ഇത് ക്രീപ്പറാണ്. ഇതിൻ്റെ പുതിയ ലീഫ് വരുന്നതിന് ഈ ഒരു കളറായിട്ടാണ്. നല്ല ഭംഗിയാണ്. ഒരു സ്റ്റിക്കൊക്കെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വള്ളിയായിട്ട് കയറി വരുന്ന ഒരു പ്ലാന്റാണിത്. അടുത്ത ഈ പ്ലാന്റാണ് അരേലിയ പ്ലാന്റ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസും. ഇതിലും വലിയ വലിയ പ്ലാന്റും ഉണ്ട്, ഇതിലൊക്കെ ചെറിയ പ്ലാന്റും ഉണ്ട്. എല്ലാം റൂട്ടഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ. അടുത്തത് കോമൺ ആയിട്ട് കാണുന്ന ഒരു അഗ്ലോണിമയാണ്, റെഡ് ലിപ്സ്റ്റിക്കാണ്. ഇത് ഇതിനും 10 രൂപയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. ഇത് ശരിക്കും ഈ കളർ വന്നിരിക്കുന്ന നല്ല വെയിലത്തായിരുന്നു ഈ പ്ലാന്റ് ഇരുന്നത്. അടുത്ത ഈ ഒരു പ്ലാന്റാണ്. ഇത് നല്ല പച്ച കളറിലുള്ളതാണ്. ഇതും വെയിലത്ത് തന്നെയാണ് ഇരുന്നത്. അതാണ് ഈ മഞ്ഞ കളർ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു നല്ല പച്ച പ്ലാന്റാണ്. അടുത്ത ഈ ഒരു പ്ലാന്റാണ്. വൈറ്റും ഗ്രീനും ചേർന്നിട്ടുള്ള ലീഫ്, നല്ല നീളമുള്ള ലീഫുള്ള ഈ പ്ലാന്റാണ്. അടുത്തത് ഫിലോഡെൻഡ്രോണിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇത് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഒരു സ്റ്റിക്ക് കുത്തി കൊടുത്തും നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ഈ ഒരു പ്ലാന്റാണ്. സിൽവർ കളറിൽ നല്ല നീളമുള്ള ഒരു ലീഫായിട്ട് ഉള്ള ഒരു പ്ലാന്റാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. അടുത്ത ഈ ഒരു അക്ലോണിമ പ്ലാന്റാണ്. ഇതിൻ്റെ സൈസ് ഇതാണ്. ഇത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് എല്ലാം ഉള്ളത്. നല്ല നീളമുള്ള ലീഫുള്ള നല്ല പ്ലാന്റാണ്. അടുത്ത ഇതാണ് ഈ പ്ലാന്റ്. ഇതിൻ്റെ ബോർഡറിൽ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്. ഇതിന് രണ്ട് റൂട്ടുള്ള രണ്ട് പ്ലാന്റുണ്ട്. അതിലൊരു പ്ലാന്റാണ് 10 രൂപ. അടുത്ത ഈ ഒരു പ്ലാന്റ്, ഇതിനൊരു ഒരു റെഡ് കളറ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണിത്. അടുത്തത് ഈ ഒരു പ്ലാന്റ്, വലിയ പ്ലാന്റ് ആകുന്നതാണിത്. ഇതിൻ്റെ ലീഫിൽ വൈറ്റും ഗ്രീനും ചേർന്നിട്ടുള്ള റൗണ്ട് ഷേപ്പിലുള്ള ലീഫാണിത്. വലിയ പ്ലാന്റ് ആകുന്നതാണിത്. അടുത്തതും ഒരു റൗണ്ട് ഷേപ്പിലുള്ള ലീഫുള്ള ഒരു പ്ലാന്റാണ്. അതിൻ്റെ പിങ്ക് കളറാണ് അതിൻ്റെ സ്റ്റെമ്മിന് വന്നിരിക്കുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസാണിത്. ഇതിൻ്റെ ഇടയ്ക്ക് പിങ്ക് ഷെയ്ഡിലുണ്ട്.
അടുത്തത് വൈറ്റും ഒരു ബോർഡറിൽ ഒരു ഗ്രീൻ കളറുമായിട്ടുള്ള ഒരു സിങ്കോണിയം വെറൈറ്റിയാണ്. വളരെ ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ. അടുത്തത് ഫിലോഡെൻഡ്രോണിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് സ്റ്റിക്ക് കൊത്തി കൊടുത്ത് അതിൽ കയറ്റിവിട്ടിരിക്കുന്നതാണിത്. നല്ല ഭംഗിയുള്ള ഒരു ഇൻഡോർ പ്ലാന്റായിട്ട് സെറ്റ് ചെയ്യാവുന്ന പ്ലാന്റാണിത്. അടുത്ത മിൽക്കി ബാംബു, ഇതിൻ്റെ പ്ലാന്റ് സൈസാണിത്. കുറച്ചുകൂടി ഭംഗി ചട്ടിയിൽ വയ്ക്കാതെ നിലത്ത് വയ്ക്കുന്നതായിരിക്കും. അടുത്തൊരു സ്നേക്ക് പ്ലാന്റാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. സാധാരണ നോർമലായിട്ട് സ്നേക്ക് പ്ലാന്റാണ്. അടുത്തത് ഒരു ഗ്രീനും ബോർഡറിൽ വൈറ്റ് ചേർന്നിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇത്രയാണ് എനിക്ക് സെയിൽ ചെയ്യാനുള്ള പ്ലാന്റുകളെല്ലാം. എല്ലാ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു.